ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് വേവിച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് കോഴിമുട്ട പൊരിക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് പപ്പടം പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അപ്പം മസാല തേച്ച മീൻ ചേർത്ത് കൊടുത്ത് രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമായ പച്ചമുളകും ചെറിയുള്ളിയും ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂട് വിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയും അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാൻ ആവശ്യമുള്ള വായില ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചോറ് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ വിഭവങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.